ഗൈസ് നിങ്ങളെല്ലാരും അടിച്ച് പൊളിച്ച് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. സോ ഞാന് ഇന്ന് ഇപ്പൊ രാവിലെ ഡ്യൂഡിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് ഗൈസ്. വേറെ ഒന്നല്ല, നമ്മളെ പൂച്ച നമ്മളെ ലാസിക്കുട്ടി നമ്മളെ ഡ്യൂഡിന്റെ കാലുവിൽ ആക്രമണം ഗൈസ്. ഓക്കെ, നല്ലൊരു കടിയുണ്ട് കൊടുത്ത്, നല്ല കടിയാണ് ഗൈസ്. ഓക്കെ, അതിന്റെ രണ്ട് പല്ല് ഡ്യൂഡിന്റെ കാലുമലട്ടോ, കാലിന്റെ ഉള്ളിൽ ഇറങ്ങിപ്പോയി ഗൈസ്. അങ്ങനത്തെ ഒരു ടറർ കടിയാണ് ഡ്യൂഡിക്ക് കിട്ടിയത്. സോ ഡ്യൂഡി ഉണ്ട്, ഞങ്ങള് ഇന്നലെ രാത്രി ഇങ്ങനെ ടി വി കാണുന്നുണ്ട്, ഞാനും ഈ താഴത്തെ ടി വി ആണ്, ഓളെ അവിടെ ഉറങ്ങുകയാണ്. അപ്പൊ ഉറങ്ങുമ്പോഴാണ് നമ്മൾ ലാസ്റ്റ് പോയി കടിച്ചത് ഗൈസ്. ഓക്കെ, അതിന് പ്രത്യേക ഒരു മൂടാ രാത്രി. അങ്ങനെ കടിച്ചപ്പോ തന്നെ അനിയത്തിന്റെ ഡ്യൂഡി ഇങ്ങനെ താഴ്ത്തുമ്പോ കരഞ്ഞിങ്ങനെ വരുന്നത് ഗൈസ്. അപ്പൊ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല, കാരണം ഇടക്കിടക്ക് ഇവിടെ അഭിനയിക്കുന്ന കരഞ്ഞിട്ട് ഓരോ കോമഡികൾ ഒപ്പിക്കുകയാണ്. സോ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇവള് എന്നിട്ട് ഇവിടെ തന്നെ പോയി ലൈറ്റ് ഇട്ടിട്ട് ടി വിന് മുമ്പ് ഇങ്ങനെ കരയുകയത്. അപ്പൊ നമുക്ക് സീരിയസ് ആണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയിട്ടുണ്ട്. ഭയങ്കര രീതിയിൽ കാലം നന്നായിട്ട് എന്തായി കിടക്കുന്നത്, നല്ല മുറിയായി കിടക്കുന്നത്, ഉള്ളിലേക്കെല്ലാം ഉണ്ട്. സോ ഇന്ന് ഡോക്ടറെ വിളിച്ചപ്പോ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഡോക്ടറെ അടുത്താ നിൽക്കണേ, ടി ടി അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. പൂച്ചക്ക് ഓൾറെഡി ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മള് സേഫ്റ്റിക്ക് ടി ടി അടിക്കാന്ന് വിചാരിച്ച് ഇപ്പൊ പേടിച്ചിട്ട് പോകണേ. ഞാൻ പറഞ്ഞു വലിയ സൂചി പൊക്കിള്ള നാലഞ്ചെണ്ണൊക്കെ വെക്കുന്നു, വെറുതെ പറഞ്ഞിട്ട് കഴിച്ചു. ഒരു രസോ പാവാണ്, ഒരു ചെറിയ ഇഞ്ചക്ഷൻ ഇവിടെ വെക്കുള്ളൂ കഴിച്ചു, അതൊന്ന് പോയിന് എന്നിട്ട് പറഞ്ഞിട്ട്. ഓക്കെ, കുഞ്ഞു എങ്ങനെയുണ്ട്? സമാധാനം ലാസിക്ക്, ഞാൻ എന്നെ കണ്ടുവിടാന്ന് പറഞ്ഞില്ല ലാസിക്ക്? നല്ലോണം കിട്ടി, നല്ലോണം കിട്ടി. ഡോക്ടർ സാർ ഇതാക്കണ ഇഞ്ചക്ഷൻ വെക്കാൻ പോവാണ്. വലുതൊന്ന് കൊടുത്തോളി, ഇനി അവള് പൂച്ചനെ കൽപ്പിക്കാൻ വരരുത്. എന്റെ റൂമിക്ക് വന്നതാ പ്രശ്നം, മനസ്സിലായില്ലേ? നല്ലോണം കൊടുത്തോളി സാറേ. ഗൈസ്, അപ്പൊ ഡ്യൂട്ടിക്ക് ഇതാ ഇഞ്ചക്ഷൻ വെക്കാൻ പോവാണ്. ഞാൻ മരുന്നൊക്കെ വാങ്ങിക്കൊടുത്ത് വാക്സിനേഷൻ ഒക്കെ. അഞ്ചാറ് ദിവസോ? എത്ര ദിവസം വെക്കണോ? 1, 2, 3, 4, 5, 4 ഇതാ 5 ദിവസം. അത് എന്തായാലും പണിയാ കുഞ്ഞാളെ. ഇനി ഓൾ ദി ബെസ്റ്റ്, വേഗം പോയി വാ ട്ടാ. എൻജോയ് യുവർ സെൽഫ്, ഹാപ്പി ദിവാലി. ഇവിടെ കുത്തുക, ഇവിടെ കൊണ്ട് നേരെ കുത്തുക. എത്ര വലുപ്പുണ്ട് ഇഞ്ചക്ഷൻ, ഇങ്ങനെ കുത്തിയാണ് കയറ്റി. അല്ല അവിടെ ഇല്ല, ഇവിടാണ് കയറ്റി. ഈ കഴുത്തിന്റെ ഇവിടെ, ഇംഗ്ലീഷ് സിനിമ കണ്ടില്ല, അവിടെയാണ് കയറ്റിയത്. അങ്ങനെ തന്നെ വേണടി, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണടി. കേക്കണ അയിമ കടത്തും കഴിച്ച, അയിമ കടത്തു വേണം, അങ്ങനെ തന്നെ വേണമെങ്കിൽ. കടിച്ച് ഞാൻ ഇന്നലെ രാത്രി ഇക്കന്റെ റൂമിലത്തെ ബെഡ് ഞാൻ വൃത്തിയാക്കിയിരുന്നു. അപ്പൊ ലാസ്റ്റ് ഇക്കന്റെ റൂമില് ഇരുന്നാലും കിടക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന്റെ പുറത്തൊക്കെ കേറി കടിക്കുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ മുറിവൊന്നുണ്ട്, എപ്പോഴും കടിക്കുന്നതാണ്. പക്ഷെ ഇത് എന്റെ കാലിന് കടിച്ച് അതിന്റെ പല്ലിന്റെ ശരീരത്തിൽ ഇറങ്ങി. അപ്പൊ ഇവര് രണ്ടാൾ കൂടി ഉമ്മക്ക് കൂടി താഴത്തെ ടി വി കാണിയിരുന്നു, അപ്പോഴാണ് ഞാൻ ചെന്നത്. അങ്ങനെ വീടെത്താനായി. വീട്ടിലെത്തി, നല്ല ബാക്ക് വേദനയാണ് ഗൈസ്. നമ്മളെ കാറിന്റെ സീറ്റ് ഫ്രണ്ടത്തെ സീറ്റ് മാത്രം എടുത്തൊന്ന് മാറ്റാൻ ചെലപ്പോ മതിയാവും. എന്നിട്ടൊന്ന് പോയി നോക്കട്ടെ ഷോപ്പിൽ. കാതല്ലേ, എന്താ പറയുക, ഇരുന്നിട്ട് ഭയങ്കര വേദനയാണ്. ഒരു സ്പോഞ്ച് ഇല്ല അല്ലേ. ഞാൻ ആ റിക്ലൈനേഴ്സ് സോഫയിലൊക്കെ ഇരുന്നിട്ട് കാറിലിരിക്കാൻ ഭയങ്കര മടി ഗൈസ്. കാരണം അങ്ങനത്തെ ഒരു റിക്ലൈനർ കുഞ്ഞാൽ, അങ്ങനത്തെ ഒരു സോഫ വാങ്ങിട്ട് ഇതിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് ഇറങ്ങണ്ടാവും. ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അല്ല, സീറ്റ് മോഡിഫിക്കേഷൻ ചെയ്യാൻ കഴിയാൻ നോക്കട്ടെ ഗൈസ്. അങ്ങനെ എന്തൊന്ന് വിളിച്ചോക്കണം ആരെങ്കിലും ഒക്കെ. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ, എനിക്ക് ഡെബിറ്റ് കാർഡ് കാണില്ല. ഞാൻ ATM ൽ ഞാൻ ഫോൺ ചെയ്തോണ്ട്, അതാ പറഞ്ഞു ഒരിക്കലും നമ്മൾ ഫോൺ ചെയ്തോണ്ട് ഒരു പരിപാടി ചെയ്ത്, ഞാൻ ഫോൺ ചെയ്തോണ്ട് കാർഡ് ATM ൽ കിട്ടി പൈസ എടുത്തുകൊണ്ട് പോകുന്നത് ഗൈസ്. അത്ര എനിക്ക് ഓർമ്മ ഉള്ളു. ഇവിടെ എത്തിയപ്പോ പേഴ്സിൽ വെറുതെ ഒന്ന് നോക്കിയാൽ എന്നെ കാർഡ് കാണുന്നില്ല. ഞാൻ ഇപ്പൊ എന്നെ ബാങ്കിലേക്ക് വിളിച്ചപ്പോ എന്നെ ആപ്പിൽ എന്നെ ബ്ലോക്ക് ചെയ്യാൻ, സോ ഞാൻ ജസ്റ്റ് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ആ കാർഡും പോയി. ഇനി മാസത്തെ എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ ATM എന്റെ കാർഡ് ഉണ്ടാക്കി. സാറൊക്കെ നിൽക്കുന്നുണ്ടാവും. ഇനിയിപ്പൊ ആ കാർഡ് പോയി, ഇനിയിപ്പോ പെട്ടെന്ന് കിട്ടും കേസ്. ചിലപ്പോ അതിന്റെ മുകളിൽ വെക്കും. ഞാൻ പോകുമ്പോ ജസ്റ്റ് ഒന്ന് കയറി നോക്കും, ബ്ലോക്ക് ആക്കി നമുക്ക് അൺബ്ലോക്ക് ഒക്കെ ചെയ്യാൻ മതി. ഓക്കെ, നോക്കണം. ഇതിപ്പോ റൂമിലെത്തിയപ്പോ നോക്കിയപ്പോഴാണ് നമ്മളെ ഡ്യൂഡിന്റെ ഓൺലൈൻ ക്ലാസ്സത്തെ സംഭവം ഇതാക്കണ. ഇതൊക്കെ നമ്മളെ ഡ്യൂഡി എഴുതി പഠിച്ചതാട്ടോ അച്ചടാ. ഒക്കെ ഇതിലേ എഴുതു ഗൈസ്, നോട്ട്ബുക്ക് ഒന്നും എടുക്കൂല, ഇതിലേ എഴുതു. ഞാനിവിടെ എന്തെങ്കിലും കിട്ടെ കിട്ടെ. +5 കോമഡിയാവും. =3 അല്ല, വേണ്ട, =2 ഡ്യൂഡ്. പൊളി പൊളി പൊളി. നമ്മളെ ഡ്യൂഡി ആക്രമിച്ച ഒരു വ്യക്തിയാണ് ഇതാ ഇവിടെ കിടക്കുന്നത്. മോളെ തന്നെ കാണിച്ചിട്ടോ ഞാനേ.
ഞാനെ സ്വർണത്തിന്റെ മാല വാങ്ങിത്തരട്ടെ. സ്വർണത്തിന് പല്ല് മേടിച്ചു കൊടുക്കാം നമുക്ക്. ഡ്യൂഡിക്ക് കടി അവിടെ കിട്ടിയതാ? അത് തോര ചാട്ടി കടിച്ചപ്പനെ പോയി. എനിക്ക് നല്ല അല്ലല്ല മുട്ടി കാൽമല പല്ലതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയത്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇനി പ്ലാൻ ചെയ്താ അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടത്? കൈ കാലൊടിക്കുക. എന്റെ കൈ ഒടിച്ച് കാല് കടിച്ച് അടുത്ത നമുക്ക് ലാസിന്റെ ഡ്യൂഡിന്റെ മുഖത്തൊന്ന് കൊടുക്കണം കേട്ടോ. എവിടെ കൊടുക്കണ്ടേ? എനിക്ക് വേദനിച്ചിട്ടല്ല, അതെന്നെ കടിച്ചില്ലാ വിചാരിച്ചിട്ട് ഞാൻ കരഞ്ഞത്. ഞാൻ എനിക്കത് സങ്കടമായി പോയി കടിച്ചില്ലേന്ന്. നീ വാടി, നീ വാട്ടോ റൂമിലേക്ക്. നീ നീ വന്നെ കാണിച്ചിട ഞാൻ കാണിച്ചിട്ടോ. അന്നെ കാണാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ശരി എന്തായാലും ഏറ്റവും മനസ്സിലായല്ലോ. ആ കടിച്ച ഞാൻ കരിഞ്ഞപ്പോ ഇന്ന തന്നെ ഇങ്ങനെ നോക്കിക്ക് എന്താണെന്ന്. നമുക്ക് അടുത്ത ഡ്യൂട്ടിന്റെ മുഖത്ത് തന്നെ കൊടുക്കട്ടോ. കൊടുക്കോ നമ്മള്. അവിടെ ഇന്നല്ലോ ഡ്യൂടിക്ക് കൊടുക്കണം. ആള് മാറിപ്പോ നിൽക്കും തരല്ലേ. എന്തൊരു പാവല്ലേ ആ കിടത്ത നോക്ക്. ആ മുഖത്തുണ്ട് എല്ലാ കള്ളത്തിലും ആ മീശന്റെ ഉള്ളിയാണ്. വേണ്ട വെറുതെ ഒരു മാന്തില് വാങ്ങണ്ട. എല്ലാ കള്ളത്തിലും മീശന്റെ താഴെയുള്ളിൽ. ഇതപ്പോ അതോടുകൂടി നമ്മള് ലാസിന്റെ റൂമ് കയറ്റുന്ന പരിപാടിയാണ് തൽക്കാലം നിർത്തിയത്. ചില സമയത്ത് അതിന്റെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ മൂക്കൊക്കെ കടിച്ചുകൊണ്ട് പിന്നെ വിശ്വസിക്കാൻ കഴിയില്ല. കേസു മൊത്തം ടെററാണ്. പിന്നെ നല്ല പല്ല് വന്നിട്ടുണ്ട് കേസു. ഓക്കെ, അപ്പൊ ഡ്യൂഡി ലാസിയെയും ഡ്യൂഡിയെയും ശ്രദ്ധിക്കണം. രണ്ടിനും പല്ലുണ്ട്. ഡ്യൂഡിക്കും പുതിയ പല്ല് വരുന്നുണ്ട്. ഓ മൈ ഗോഡ്, എല്ലാവർക്കും പല്ലൊക്കെ ഇപ്പൊ ഞാൻ ഒതുങ്ങി കൂടേണ്ടി വരും ഇവിടെ. കേസ് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒന്ന് ഷൂട്ട് ചെയ്യാൻ രാവിലെ പോയി അവിടെ മൊത്തം അലമ്പായി പോയി. നാളത്തെ വീഡിയോ നാളെ ഇന്നത്തെ വീഡിയോ എന്താണ് പ്രശ്നം? നമ്മള് എല്ലാ ദിവസവും എല്ലാ ദിവസവും വീഡിയോ ഇടുന്നോണ്ട് നമുക്ക് എന്താ ചെറിയൊരു ഇവന്റോ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂറോ എന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മൊത്തം കൊളായിപ്പോ. പിന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീഡിയോയിലൊക്കെ ഇനി മാറ്റി വെച്ചാൽ മാത്രം നമുക്ക് നല്ല വീഡിയോ ഉണ്ടാക്കിയാൽ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ചെയ്യണമാരെ ഒരുപാട് വീഡിയോ എടുത്തൊക്കൊന്നുമില്ല. ഇന്നുള്ള വീഡിയോ ഇന്നാണ് അപ്ലോഡ് ചെയ്യുക, നാളുള്ള വീഡിയോ നാളാണ് അപ്ലോഡ് ചെയ്യുക. ഞങ്ങളെ നിങ്ങളത് അതായത് നമ്മളെപ്പോഴും ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിരിക്കും അല്ലേ. നാളെ ഇത് അറേഞ്ച് ആണ്. ഫ്രഷ് ആൻഡ് ക്ലീൻ ആണ്.